गुड मॉर्निंग। हाँ हेलो, गुड मॉर्निंग। गुड मॉर्निंग सर। क्लास ഏതായിരുന്നു മുമ്പ്? തെർമോഡൈനാമിക്സ്? തെർമോഡൈനാമിക്സ് തെർമോഡൈനാമിക്സ് ഏത് ടോപ്പിക്കാണ് ഇപ്പോൾ എടുക്കുന്നത്? എടുക്കുന്ന ടോപ്പ് പോർഷൻ ഏതാ? ഏത് നമ്മൾ ബെൽറ്റ് ആൻഡ് വീൽഡ് അല്ല ഇന്നലെ അല്ല അല്ല ഡിസൈൻ എക്സ്പെക്ട് പഠിച്ചു ഇന്നലെ ബെൽറ്റ് ആൻഡ് വീൽഡ് അതല്ല ഞാൻ ചോദിച്ചു, തെർമോഡൈനാമിക്സിൽ ഏത് ടോപ്പിക്കാണ് എടുക്കുന്നത് ചോദിക്കുന്നത്? തെർമോഡൈനാമിക്സിൽ ഏതാ പഠിപ്പിക്കുന്നത്? ഫ്ലോ റേറ്റിനെ പറ്റിയിട്ട് പറയണ്ടായിരുന്നു, പിന്നെ പ്രോബ്ലം സ്റ്റേപ്പിക്കാൻ പറഞ്ഞിരുന്നു. അതിന്റെ ബേസിസിൽ തെർമോഡൈനാമിക്സ് ഫ്ലോ ബേസിസിൽ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ അതൊക്കെയാണോ ഇപ്പോൾ ഉള്ളത്? അതൊക്കെ നേരത്തെ നിങ്ങളുടെ ഇതിലുള്ളതല്ലേ, ബേസിക് ഫസ്റ്റ് ഇയറിൽ ഒക്കെ പഠിക്കുന്നതല്ലേ നിങ്ങൾ? തെർമോഡൈനാമിക് ലോസ് ഒക്കെ ഫസ്റ്റ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നില്ലേ അതൊക്കെ? ഇപ്പൊ ഇതിലെന്താണ് തെർമോഡൈനാമിക്സിൽ എന്താണ് കണ്ടന്റ്? നിങ്ങളൊന്നും വായിക്കാറില്ല കേട്ടോ. ഓക്കെ, ഞാൻ എന്റെ ചോദ്യം പിൻവലിച്ചു. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നലെ പറഞ്ഞു നിർത്തിയത് പെൽറ്റൺ ടർബൈൻ്റെ ഡിസൈൻ ആസ്പെക്ട്സ്, അത് പിന്നെ അതിൻ്റെ ഫൈനലി നമ്മള് എന്താണ് സമതാ പറഞ്ഞു നിർത്തിയത് അല്ലേ, ഡിസൈൻ ആസ്പെക്ട്സ് പറയാൻ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇന്ന് നമുക്ക് ഇതിൽ അറ്റംപ്റ്റ് എ ഫ്യൂ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദി പെൽറ്റൺ ടർബൈൻ, അപ്പൊ അതിന്റെ ട്യൂട്ടോറിയൽ ആണ് ഇന്നത്തത്. So you can copy the first question, tutorial question on Pelton turbine. Kanda, vanno problem vanno? Ah, vannittundu sir. Okay, ezhuthi edukku. Ezhuthi eduthittu kazhinjittu parnjale namukku idu solve cheyyam. Ningal tutorial bookilo allengil ningal adhe bookil anengil evadeyana tutorial ezhuthuna aa partil ezhuthi vekkathu. So you have a Pelton turbine to be designed for the following specification. Shaft power 11,000 ആണ്, 11 കോമയാണ്, അത് ഡോട്ട് അല്ല, 11,772 കിലോവാട്ട്, ഹെഡ് 380 മീറ്റേഴ്സ്, സ്പീഡ് 750 rpm, ഓവറോൾ എഫിഷ്യൻസി 86%, ജെറ്റ് ഡയമീറ്റർ ഇസ് നോട്ട് എക്സീഡ് 1/6 ഓഫ് ദ വീൽ ഡയമീറ്റർ. We're asked to determine wheel diameter, number of jets needed, and jet diameter. Another two data given, velocity coefficient and speed ratio, 0.985 and 0.45 of the field. പ്രശ്നം എഴുതി കഴിഞ്ഞെങ്കിൽ നമ്മൾ പറയുക ദാറ്റ് യു ക്യാൻ സോൾവ് ദി പ്രോബ്ലം.
നാല് ലൈനല്ലേ എഴുതാനുള്ളൂ. ഡെൽറ്റൺ വീൽ ടാഫ് പവർ ഗിവൺ ഹെഡ് സ്പീഡ് ഓവറോൾ എഫിഷ്യൻസി, നാല് ഡാറ്റയെ തന്നിട്ടുള്ളൂ. പിന്നെ രണ്ട് കോൺസ്റ്റൻസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി കോഫിഷ്യന്റ് ആൻഡ് സ്പീഡ് റേഷ്യോ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, സോ ലെറ്റ് അസ് ഫസ്റ്റ് റൈറ്റ് ദി ഗിവൺ ഡാറ്റ. ഗിവൺ ആദ്യം നിങ്ങൾ എഴുതുമ്പോൾ യു റൈറ്റ് ഗിവൺ, ഇതാണ് ഷാഫ്റ്റ് പവർ തന്നിട്ടുണ്ട് പി പി 11772 കിലോ വാട്ട്, അല്ലെങ്കിൽ 11.772 മെഗാവാട്ട് എന്ന് പറയാൻ വേണമല്ലോ. സ്പീഡ് തന്നിട്ടുണ്ട് 750 RPM. ദെൻ ഓവറോൾ എഫിഷ്യൻസി ഇറ്റാവോ 86%. ദെൻ ഹെഡ് തന്നിട്ടുണ്ട്, ഹെഡ് എന്ന് പറയുന്നത് 380 meters. അപ്പോൾ ഇവിടെ ഹെഡെന്നേ പറഞ്ഞിട്ടുള്ളൂ, ക്രോസ് ഹെഡെന്നോ നെറ്റ് ഹെഡെന്നോ പറഞ്ഞിട്ടില്ല. ഇവിടെ ഫ്രിക്ഷന്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്വസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ദിസ് ഈസ് ദി നെറ്റ്. സോ ദിസ് ഈസ്, ഒരു കൺഫ്യൂഷൻ വേണ്ട, സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇത്ര ഹെഡിലാണ് ടർബൈൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഫ്രിക്ഷന്റെ കേസ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, വട്ട് അവർ ഡാറ്റ ഗിവൺ ആസ് ഹെഡ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ദി നെറ്റ് ഹെഡ്. ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. പിന്നെ രണ്ട് സി വി, പിന്നെ പറഞ്ഞാൽ സി വി തന്നിട്ടുണ്ട്. വെലോസിറ്റി കോഫിഷ്യന്റ് 0.985 and the speed ratio as 0.45. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് വീലിൻ്റെ ജെറ്റിൻ്റെ ഡയമീറ്ററുകൾ, പിന്നെ നമ്പർ ഓഫ് ജെറ്റ്സ്, അത് മൾട്ടിപ്പിൾ ജെറ്റ് ആവശ്യമുള്ള ടർബൈൻ്റെ കേസാണത്. സോ വിൽ സ്റ്റാർട്ട് ഫ്രം ദ ഗിവൺ ഹെഡ് ആൻഡ് കോഫിഷ്യൻസ് വാല്യൂ. നമുക്ക് വെലോസിറ്റി, ജെറ്റ് വെലോസിറ്റിയും ബക്കറ്റ് വെലോസിറ്റി കാണാനായിട്ടുള്ള ഇക്വേഷൻസ് അറിയാം. So we can use that equation. So use, first we find out the jet velocity. Jet velocity at equation is anna. How will you get the jet velocity? CV root of 2g. Other than that. So you write jet velocity. We have jet velocity. V1 equal to CV root of 2gh. So this into root of 2gh, 2gh. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇക്വേഷൻ എഴുതി വെക്കും, പിന്നെ അതിൻ്റെ നേരെ ഈക്വൽ ടു കിട്ടുന്ന കാൽക്കുലേറ്ററിൽ കുത്തി കിട്ടുന്ന വാല്യൂ 50 ആണെങ്കിൽ 50 എന്ന് പറഞ്ഞ് എഴുതി വെക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, കാരണം സബ്സ്റ്റിറ്റ്യൂഷൻസ് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റാം. നമുക്ക് ചിലപ്പോൾ നമ്മൾ എടുത്ത് എഴുതുമ്പോൾ തെറ്റാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തെറ്റാം. അപ്പോൾ ഫൈനലി പേപ്പറിൽ എടുത്ത് എഴുതുന്ന വാല്യൂ പലപ്പോഴും തെറ്റാറുണ്ട്. അപ്പോൾ കാൽക്കുലേഷൻ അവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കാണിച്ചിട്ടുണ്ട് ഫൈനൽ വാല്യൂ ഈവൻ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾക്ക് അധികം ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് പോകത്തില്ല. പലപ്പോഴും സംഭവിക്കുന്നത് വാല്യൂ ഉണ്ടാവില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കത്തില്ല. സോ വാട്ട് യു വിൽ ലൂസ് ദി ഹാഫ് ദ മാർക്ക്, വളരെ കൂടുതൽ മാർക്ക് പോകും ചിലപ്പോൾ. ഇക്വേഷൻ എഴുതിയതിൻ്റെ മാർക്ക് മാത്രമേ കിട്ടുള്ളൂ നിങ്ങൾക്ക്. യു ഓൾവേസ് ഷോ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഹിയർ, 0.985 റൂട്ട് ഓഫ് 2 × 9.8 ഇൻറ്റു എത്രയാണ് 380. വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ, അടുത്ത അതിലോട്ട് പോവാം. കാൽക്കുലേറ്റർ എടുത്തൊന്നും എത്ര കിട്ടും? ഫൈവ് 85.05 സെയിം വേ യു ഫൈൻഡ് ഔട്ട് ദി ബക്കറ്റ് വെലോസിറ്റി ഓർ ബക്കറ്റ് സ്പീഡ്. Bucket velocity u is ks into root of
क्यूट हुई लो देखो थोड़े ये बहुत थोड़े होगा substitution so this is equal to 0.45 into root of 2 into 9.81 into 3 1.8 or 9.81 bucket velocity 38.85 So D equal to substitute 60 into 38.85 divided by pi into pi into value substitute pi into n is 750. Into 38.85 by 5 into 750 or P 750 amount. Right, huh? Diameter 0.989. 0.989. ഇനി ഈ ഡയമീറ്റർ ജെറ്റിന്റെ ഡയമീറ്റർ കാണാൻ എന്തെങ്കിലും ഒരു ഡാറ്റ തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ കൂടെ തന്നിട്ടുണ്ടോ എന്ന് നോക്കി എന്താ പറഞ്ഞേക്കുന്നത് ജെറ്റ് ഡയമീറ്റർ ഈസ് നോട്ട് ടു എക്സീഡ് 1/6 ഓഫ് ദ വീൽ ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അതായത് ജെറ്റിന്റെ ഡയമീറ്റർ മാക്സിമം വീൽ ഡയമീറ്ററിന്റെ 1/6 വരെ ആവും സോ വി മേ ടേക്ക് ദാറ്റ് റിലേഷൻ ഹിയർ സോ ഗിവൺ ഡി ഈക്വൽ ടു 1/6 ഓഫ് വീൽ ഡയമീറ്റർ സോ ദാറ്റ് We calculate the 1/6 into 0.989. With the given question, we have done that. So D equal to now. So this is the jet diameter. Jet diameter. Small letter D, jet diameter. So 1/6 of 0.989. What is the value? 0.164. 0.164 അപ്പൊ ഒരു അപ്പൊ ഇവിടെ ഇനി അടുത്ത കാണും വീൽ ഡയമീറ്റർ കിട്ടി ജെറ്റ് ഡയമീറ്റർ കിട്ടി ഇനി നമ്പർ ഓഫ് ജെറ്റ്സ് കാണണം അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ ചെയ്യാവുന്നത് ജെറ്റിന്റെ ഡയമീറ്റർ ജെറ്റ് വെലോസിറ്റി കിട്ടിയാൽ ഒരു ജെറ്റിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും സോ ദാറ്റ് യു കാൽക്കുലേറ്റ് നൗ ഡിസ്ചാർജ് ഓഫ് ഓഫ് വൺ ജെറ്റ് So let us say small letter q. We use small letter q equal to pi by 4 d square into v1. So q equal to pi by 4 into d 0.164 square and the velocity is 85 point. That velocity is 0.5. 85.05
നോസലിന്റെ ഡിസ്ചാർജ് ആണ്. നമുക്ക് വേണ്ടത് എത്ര നോസിൽസ് വേണമെന്നുള്ളത്, എത്ര ജെറ്റ് വേണമെന്നുള്ളത് കാണാൻ നോക്കി ടോട്ടൽ ഡിസ്ചാർജ് അറിയണം. അതായത് ടർബൈനിലോട്ട് വരുന്ന അതിനാണ് നമുക്ക് പവറും അതിന്റെ ഓവറോൾ എഫിഷ്യൻസി കാണിക്കുന്നത്. സോ നൗ യു റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ഓവറോൾ എഫിഷ്യൻസി. വാട്ട് ഈസ് യുവർ ഓവറോൾ എഫിഷ്യൻസി? വിൽ യു ഡിഫൈൻ ഇറ്റ്? ഓവറോൾ എഫിഷ്യൻസി ഇറ്റ് ഓ ഇസ് എന്താണ്? ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവർ. അതായത് ആ ടർബൈനിലോട്ടുള്ള ഇൻപുട്ടാണ് വാട്ടർ പവർ എന്ന് പറയുന്നത്. ടർബൈൻ്റെ ഷാഫ്റ്റിന്റെ കിട്ടുന്ന പവറാണ് നമുക്ക് ഷാഫ്റ്റ് പവർ എന്നുള്ള രീതിയിൽ. സോ ദിസ് ഈസ് പി ബൈ വട്ട് ഈസ് വാട്ടർ പവർ ഇൻഡിക്കേഷൻ ഡബ്ല്യു ക്യൂ ഇൻ ടു എച്ച്. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണത്. അതായത് നമ്മൾ ആ ഹാഫ് എം ബി സ്ക്വയർ എഴുതുന്നത് തന്നെയാണ് ഈ ഡബ്ല്യു ക്യൂ എച്ച് ആയിട്ട് വരുന്നത്. സോ ഡബ്ല്യു ക്യൂ എച്ച്. അപ്പോൾ അതിൽ നമുക്ക് ഓൺലി അൺനോൺ എന്ന് പറയുന്നത് ക്യൂ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നോൺ ക്വാണ്ടിറ്റി ആണ്. ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് വെയിറ്റ്. സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ എത്രയാണ് പഠിച്ചിട്ടുണ്ടല്ലോ. ഡബ്ല്യു ഈസ് റോ ഇൻ ടു ജി. റോ 1000 ഇത് 9.81. സോ ദിസ് ഇസ് 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. സോ ദിസ് ഇസ് ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ. അപ്പോൾ അത് എപ്പോഴും ഓർത്ത് വെക്കുക. ഇല്ല റോയുടെ ജിയുടെ വാല്യൂ ഓർത്താലും മതി. ഡബ്ല്യു ഈക്വൽ ടു റോ ജി എന്നുള്ള റിലേഷൻ ഓർത്താലും മതി. സോ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫൈൻഡ് ദി ഡിസ്ചാർജ് ക്വാണ്ടിറ്റി ദാൻ. സോ ഈറ്റ ഓ എന്ന് പറയുന്നത് 0.86. സോ 0.86 ഈക്വൽ ടു ഷാഫ്റ്റ് പവർ എത്രയാണ്? 11772 കിലോ വാട്ട് ആണ്. അത്രയും കിലോ വാട്ട് ഉണ്ടാവും അല്ലേ. 772 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ 6 × 10³ ഡിവൈഡഡ് ബൈ ഡബ്ല്യു ക്യു എച്ച് 9810 ഇൻറ്റു ക്യൂ ഇൻറ്റു എച്ച്. എച്ച് എത്രയായിരുന്നു? അഡ് 380 അല്ലേ. 380 മീറ്റർ. ഓക്കെ. സോ ഈ ഫൈൻഡ് ഔട്ട് ടോട്ടൽ ഡിസ്ചാർജ് ക്യൂ. ടോട്ടൽ ഡിസ്ചാർജ് ക്യൂടെ വാല്യൂ കാണുക. റെഡ് ക്യൂ വാല്യൂ ഫ്രം ദിസ് യു കെൻ ഫൈൻഡ് ദി നമ്പർ ഓഫ് ജെറ്റ്സ് റിക്വയർഡ്. സോ നമ്പർ ഓഫ് ജെറ്റ്സ് നീഡഡ് എങ്ങനെ കാണാം? Will be equal to, if it is n small letter n, this it will be total discharge by discharge of a single jet. So 3.67 by what is the reason? 1.79 alla 79. We will get almost as 2. 3.6 by 1.7 2 point. So we'll say the number of jets required is 2. Okay. Do you want to say one fly off? Do you have any doubt on that? Yes, sir.
Okay, so now let us move on to the next problem. Okay, second problem. La figure നിങ്ങളിപ്പോ വരക്കണ്ട, ഫിഗർ വരക്കണ്ട എന്ന് പറയുന്ന വെച്ചാല് ഫിഗർ ആ ക്വസ്റ്റിന്റെ കൂടെ തരുന്നതല്ല, അത് ഓൾറെഡി ഞാൻ ഇന്നലെ നിങ്ങളെ സ്ലൈഡ് കാണിച്ചപ്പോൾ അതിന്റെ അകത്ത് ഉണ്ട്. ബക്കറ്റിന്റെ ഡയമെൻഷൻസ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിന്റെ. അപ്പോൾ ബക്കറ്റിന്റെ ഡയമെൻഷൻസ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി നമുക്ക് ഇന്നോട് എടുത്തിട്ടേ ഉള്ളൂ. ഓൾറെഡി ദേ ആർ ഇൻ യുവർ സ്ലൈഡ്. ഞാനിതിവിടെ പറയാം, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മാത്രം കോപ്പി ചെയ്താൽ മതി. നിങ്ങൾ ഡയമെൻഷൻസ് മൂന്ന് ഡയമെൻഷൻസ് വരുന്നത്, അതിന്റെ ഡെപ്ത്, വിഡ്ത്, അതിന്റെ ലെങ്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതെന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഫിഗർ ഇട്ടേക്കുന്നത്. ക്വസ്റ്റിന്റെ കൂടെ ഉള്ളതല്ല. കഴിഞ്ഞോ? പെൽറ്റൺ വീൽ ഈസ് വർക്കിംഗ് അണ്ടർ നെറ്റ് ഹെഡ് ഓഫ് 450 മീറ്റർ വിത്ത് എ വാട്ടർ ഫ്ലോ റേറ്റ് 0.3 m³/s, സ്പീഡ് 1000 rpm, ആൻഡ് ഓവറോൾ എഫിഷ്യൻസി 80%. ഡിറ്റർമിൻ ദ ഡയമീറ്റർ ഓഫ് ദ വീൽ, ജെറ്റ്, ദെൻ ബക്കറ്റ് സൈസ്, പവർ, ഷാഫ്റ്റ് പവർ, നമ്പർ ഓഫ് ബക്കറ്റ്സ്. ജെറ്റ് വെലോസിറ്റി റേഷ്യോ, അല്ല സ്പീഡ് റേഷ്യോ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ വെലോസിറ്റി കോഎഫിഷ്യന്റും പറഞ്ഞിട്ടുണ്ട്. നോക്കി ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? അതാ കംപ്ലീറ്റഡ്. ആ കഴിഞ്ഞു സാർ. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ നിങ്ങൾ ചെയ്ത പോലെ തന്നെ ഇപ്പൊ ഇവിടെ തന്നേക്കുന്ന ഡാറ്റ ആദ്യം ഏതൊക്കെ എന്നുള്ളത് നോക്കുക. സോ യു പ്രൊസീഡ് റൈറ്റ് ദി ഗിവൺ ഡാറ്റ. സോ യു ആർ ഗിവൺ, എന്താ തന്നേക്കുന്നത്? ഹെഡ് തന്നെ, നെറ്റ് ഹെഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദ നെറ്റ് ഹെഡ് ഈസ് എച്ച് വാല്യൂ ഈസ് 450 മീറ്റർ. ദെൻ ഫ്ലോ റേറ്റ് ക്യൂ തന്നിട്ടുണ്ട്, ടർബൈൻ്റെ ടോട്ടൽ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, ഈസ് 0.3 m³/s. പിന്നെ ആർ പി എം സ്പീഡ് വന്നിട്ടുണ്ട്, എൻ 1000 rpm. ഓവറോൾ എഫിഷ്യൻസി 80%. പിൻ വെലോസിറ്റി കോഫിഷ്യൻ്റ് സി വി 0.98, ആൻഡ് സ്പീഡ് റേഷ്യൂ എസ് 0.45. ഇത്രയും ഡാറ്റയാണ് തന്നേക്കുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആദ്യത്തെ പാർട്ട് ചെയ്യാം. വെലോസിറ്റി കോഫിഷ്യന്റ് വെച്ചിട്ട്, അല്ലെ സ്പീഡ് റേഷ്യോ വെച്ചിട്ട് ബക്കറ്റ് വെലോസിറ്റി ആൻഡ് ജെറ്റ് വെലോസിറ്റി കാണാം. സോ ദാറ്റ് യു കാൽക്കുലേറ്റ് ഫസ്റ്റ്. സോ ജെറ്റ് വെലോസിറ്റി
V1 equal to PV 2GH. We substitute 0.98 2 into 9.81 into, that is 750, 450. So you first calculate the jet velocity. Similarly, you can calculate the bucket velocity. Run the calculator, you know, bucket velocity U is KS root of 2GH. So this is 0.45 root of 2 into 9.81 into 450. Jet velocity and bucket velocity. Sir, jet velocity 92.08. Jet velocity you get as 92.08. 08 meter per second. Okay, either. Now to get it. Bucket speed. Sir, 42.28. 42.28. This is the. It is 42. That is a 42.3 meter per second. ഇനി ഇവിടെ ജെറ്റ് ഡയമീറ്ററും വീൽ ഡയമീറ്ററും തമ്മിലുള്ള റേഷ്യോ ഒന്നും ഇവിടെ നേരത്തെ തന്നെ പറയില്ല, പക്ഷെ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ചാർജ് പറഞ്ഞിട്ട് ആദ്യം നമുക്ക് ജെറ്റിന്റെ ഡയമീറ്റർ കാണാം. കാരണം ജെറ്റ് വെലോസിറ്റി കണ്ടു ഡിസ്ചാർജ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ജെറ്റിന്റെ ഡയമീറ്റർ കാണാം. അപ്പോൾ ഡിസ്ചാർജ് ക്യു ഈക്വൽ ടു ഇതാണ് 5/4 ഡി സ്ക്വയർ ഇൻ ടു വി വൺ. അപ്പൊ ഡി ഡി കാൽക്കുലേറ്റ് ചെയ്യാം. ജെറ്റ് 0.3 ഈക്വൽ ടു 5/4 ഡി സ്ക്വയർ ഇൻ ടു വി വൺ. V1 is 92.08. So jet diameter of the meter. So jet diameter D equal to സമയമെടുക്കുന്നുണ്ടോ? ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ഇൻറ്റു 92.08. അതിന് ഡി ഡി സ്ക്വയർ കാണുക, ഡി കാണുക. കേട്ടോ? കമ്മ്യൂണിക്കേഷൻ പോയോ? ചേച്ചി, ഹലോ. ജെറ്റ് ഡയമീറ്റർ ഹലോ 0.064 ആണെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു, കാൽക്കുലേഷൻ ചെയ്തില്ലയോ? ചെയ്തു, തെറ്റാൻ.
എത്ര കിട്ടുന്ന പറയേ? 0.064 കിട്ടിക്കഴിഞ്ഞാല് വീൽ ഡയമീറ്റർ കാണാൻ ജെറ്റ് വെലോസിറ്റി ബക്കറ്റ് വെലോസിറ്റി എടുക്കാം. യു ഈസ് ഐഡിയൻ ബൈ 60. So that is wheel diameter is d a 60 u by pi n. So you calculate the wheel diameter. D 60 the u value etra irunu 42 nu 42.3 42.3 by pi into 1000. So that wheel diameter. Sir, 0.80. Point 80. Point 80. Ana gitu ma? Ana gitu gitu. Ada sir. Ada. Okay. 0.80 meter. Jet diameter, wheel diameter. Ini ada yang ada bucket size juga mana, number of buckets mana, power juga mana. So let us find the number of buckets now. Number of buckets. Is that equation anda mau kira? Nala last layer berani equation ni kira. Number of buckets is that equal to 15 plus capital D by 2D. Okay, so it is 15 plus D by 2D. We substitute here 15 plus D points, I don't know, 0.8 by 2 into 0.064. Other round of phase by round. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നിയറസ്റ്റ് റൗണ്ട് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഹയർ ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്താലും തെറ്റില്ല. ഇപ്പോൾ 21.3 എന്നൊക്കെ വരുമ്പോൾ 22 ആയിട്ട് ചെയ്താലും നമുക്ക് 0.3 ആയിട്ട് നമുക്ക് ബക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. യു ഹാവ് ടു ബി ഇറ്റ് ഹാസ് ടു ബി ഫുൾ ഫിഗർ. സാർ 21.25. Okay, 20. So let us say it's calculated 21.3. So let us take it as 23 buckets. We 23 need to alum. That is not enough. So, we 23 to 22 to take it. Now, our power, we have power load. That is not enough. So, 23 to take it. Here it is. Requirement. That is our generator power. I mean, turbine capacity. That is sufficient. That is not enough. Power load. So, number of buckets. I. നമുക്ക് ബക്കറ്റ് സൈസ് കാണാനായിട്ട് നമ്മൾ കുറേ റേഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ആ ടൈം ആ ഫിഗറിൽ നോക്കുക. ഫിഗറിൽ ബി ബൈ ഡി എന്ന് പറയുന്നത് അതിൻ്റെ ബി എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത്ത് ആണ്. ബി ആ ബക്കറ്റിൻ്റെ വിഡ്ത്ത്. സോ ദാറ്റ് ബി ബൈ ഡി റേഷ്യോ ഉണ്ട് ഫോർ ദ ബക്കറ്റ്സ് ഡയമെൻഷൻസ് വെച്ച് ബി ബൈ ഡി റേഷ്യോ എത്രയാണ് പറഞ്ഞേക്കുന്നത് ഫോർ ബക്കറ്റ്സ്? 3 to 4. 3 to 4 ആണ്. അപ്പോൾ ആ 3 ക്കും 4 ക്കും ഇടയിലുള്ള ഏത് വാല്യൂ ആണ് അസൈൻ ചെയ്യുക. സോ ലെറ്റ് അസ് സേ ബി ബൈ ഡി ഈക്വൽ ടു 3.5. ഫുൾ ഫിഗർ എടുക്കണമെന്നില്ല, ബി ബൈ ഡി 3.5 എടുക്കുക. ഏത് വാല്യൂ വേണം എടുക്കാം നമുക്ക്? സോ ലെറ്റ് അസ് സേ ബി ബൈ ഡി ഈക്വൽ ടു 3.5. സോ വിഡ്ത് ഓഫ് ദ ബക്കറ്റ് of the bucket B equal to 3.5 times D. So that will be 3.5 into 0.064. എത്ര വരും എന്നുള്ളത് പറയും.
0.224. ഈ റേഷ്യോ എത്ര എത്രയൊക്കെയാവുന്ന പറഞ്ഞേക്കുന്നത്? 0.82, 1.2. 0.82, 1.2. സോ ലെറ്റ് പി ബൈ ഡി ഈക്വൽ ടു 1. പോയി ഡെപ്ത് ഈസ് ഡെപ്ത് ഓഫ് ദ ബക്കറ്റ് P equal to D, which is 0.0. Now I know D, radial length. So L by D is radial length. എത്ര വരെ ആവുന്ന പറഞ്ഞേക്കണം? 2.5 ഡി. സോ റേഡിയൽ ലെങ്ത് L equal to 2.5 into 1064, 2.5 into 1064. Ravi, throw it on the wall. ഇനി എന്തോ കാണാൻ പറഞ്ഞു. അപ്പൊ ബക്കറ്റിന്റെ എല്ലാ ഡൈമെൻഷൻസ് ആയി, നമ്പർ ഓഫ് ബക്കറ്റ്സ് ആയി, ബക്കറ്റ് സൈസ് ആയി. ഇനി പവർ കാണും, ഷാഫ്റ്റ് പവർ കാണും. ഷാഫ്റ്റ് പവർ കാണുന്നത് എങ്ങനെയാണ്? ഓവറോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഉണ്ട്. ഓവറോൾ എഫിഷ്യൻസി ഈസ് ഓവറോൾ എഫിഷ്യൻസി നോട്ട് ഈസ് shaft power by runner power, I mean water power. So this is P by WQH. So the shaft power is Q equal to eta naught W Q S. We will substitute so Q is eta naught 0.8 9810 discharge 0.3 into this is redder trade 3 450. It is 450. Get the sorry on the notation that the la എന്തായിരുന്നു പവർ അല്ലേ? പവർ ഈക്വൽ ടു
प्रश्न देखो, पावर पावर पी इक्वल टू ईटा नॉट डब्ल्यू क्यू एच, बेटा 1059.48 10 10 5.9.48 किलोवाट फोर एट 10 किलोवाट और यू कैन से 1.059 मेगावाट टोटल पावर शाफ्ट इज द पावर अवेलेबल एट द शाफ्ट ऑफ द टर्बाइन ओके सो दैट complete the problem second problem number 2 okay athre ullu innathe work aayittu parayunna 5 minute ile undu 5 minute undu ini complete cheyan pattilla adutha problem adu kudale problems cheythu nokku idu pole ullathu if the time permits we will see few more problems in the coming classes idile samshayam undo innu cheytha rendu problemil endile samshayam undengil chodikkam पेर नोटे सिद्धार्थ समझ Yes, sir. Tribin. हाँ सर चेदू. Dennis. Dennis is right. Yes, sir. Okay. यार क्या बोल रहा है? बड़ा मुकाबले दूर है कंट्रोल ले जाना. इन्हें इंग्लैंड कंट्रोल नहीं आया लेने कंट्रोल नहीं आया वो पढ़ाई ले चुका था इन्हें लोड समय था. कंट्रोल नहीं आया. हैं? ऑन द सर. ओके आरे मुख्य अल ओके का वे संशय कटो अब प्रॉब्लम ओके नमुक नेक्स्ट क्लास नाला अड़ क्लास नाला 8:30 नमुक नाला रहा 8:30 का थैंक यू ओके सर ओके सर.